നമസ്കാരം. കൊറോണ കാലമല്ലേ? കൊറോണ കാലത്തും പിതൃദിനം, ലോക പിതൃദിനം, ഫാദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട ആശംസകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ നിറയുകയാണ്. വാട്സാപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ പിതൃദിനത്തിൻ്റെ ആശംസകൾ. ഇന്ന് ഒരുപാട് ദിനങ്ങൾ, പ്രത്യേകതയുള്ള ദിനങ്ങളുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനമാണ്, അതുപോലെ പിതൃദിനമാണ്. അങ്ങനെ നിരവധി ദിനങ്ങളുടെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന് ഉണ്ട്. പിതൃദിനത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ആശംസ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വാർത്ത. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരി ബാലകൃഷ്ണൻ. ബിനോയ്ക്ക് ആശംസകൾ വന്നിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ ഡ്യൂറിംഗ് കൊറോണ, ആരവ് ബിനോയ് കോടിയേരി ആഡഡ് എ ന്യൂ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബിനോയ് കോടിയേരിയും ബീഹാറി പത്നിയും മകനും. ഇതിപ്പോൾ DNA പരിശോധനയും മറ്റ് കാര്യങ്ങളുമൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. കൂടുതൽ അന്വേഷണങ്ങൾ ഈ ഒരു വിഷയത്തിൽ വേണ്ടതാണ് എന്ന് പലകുറി നമ്മൾ തന്നെ വാർത്തകൾ നൽകിയിരുന്നു. എന്തായാലും അച്ഛന് ആരവിൻ്റെ ഹൃദയം നിറഞ്ഞ പിതൃദിനാശംസകളാണ്. ആ കുട്ടി തന്നെ ചെയ്തതാകാൻ വകുപ്പില്ല, ആരെങ്കിലും സഹായിച്ചു കാണും. ചിലപ്പോൾ ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ബിനോയ് കോടിയേരിയുടെ ഭാര്യയാണ് എന്നവകാശപ്പെടുന്ന ഈ പെൺകുട്ടിയോ ഒക്കെ സഹായിച്ച് കാണുമായിരിക്കും. ഏതായാലും വളരെ വ്യത്യസ്തമായ ഈ ഒരു ആശംസ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് പിതൃദിനത്തിൽ ഇത് പ്രേക്ഷകരുടെ സമക്ഷം എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കേസിൽ, ഈ പെൺകുട്ടി നൽകിയ കേസിൽ ഇതിപ്പോൾ ഏത് തലത്തിലെത്തി ഇതിൻ്റെ അന്വേഷണം, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, DNA പരിശോധനയ്ക്ക് താൻ തയ്യാറല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബിനോയ് കോടിയേരി ചൂണ്ടിക്കാട്ടിയത്, കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട പരാതിയൊക്കെ നൽകിയത്, ഹർജിയൊക്കെ നൽകിയത്. ആ ഹർജിയൊക്കെ അംഗീകരിക്കപ്പെട്ടു. ആ കേസ് എവിടം വരെ എത്തി? ഇപ്പോൾ അതിനുശേഷമാണ് ഈ കോവിഡ് ബാധ വന്നതോടുകൂടി കോടതി അന്വേഷണ പോലീസ് നടപടികളൊക്കെ തന്നെ ഒന്ന് തണുത്തു. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലൊക്കെ കോവിഡ് കാര്യമായി തന്നെ ഉള്ളതുകൊണ്ട് ആ കേസിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നറിയില്ല. എന്തായാലും ആ കേസ് വീണ്ടും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടപടികളൊന്നും തുടർന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏത് രീതിയിലും നടക്കട്ടെ, DNA പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ, ഇതിനിടയ്ക്ക് DNA പരിശോധന സ്വാധീനിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന ആരോപണം പൊതുവെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഒരു മാധ്യമ ശ്രദ്ധ ഈ ഒരു കേസിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കാര്യങ്ങൾ ഇതിങ്ങനെ ചൂടോടെ കത്തി നിന്നെങ്കിൽ മാത്രമല്ലേ മാധ്യമ ശ്രദ്ധ കിട്ടുകയുള്ളൂ. അതിനുശേഷം കോവിഡ് വന്നതോടുകൂടി പല കേസുകളും ഇതുപോലെ തണുത്തു പോയിട്ടുണ്ട്. ബിനോയ് കോടിയേരിയുടെ പിതൃത്വവുമായി, ബിനോയ് കോടിയേരി പിതാവാണ് എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഭർത്താവാണ്, അല്ലെങ്കിൽ ബിനോയ് കോടിയേരിക്ക് തന്നിൽ ഒരു മകനുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീ, അവർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അത് വരും ദിവസങ്ങളിലെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ മുംബൈയിലെ കോവിഡ് അവസ്ഥ ഗുരുതരമായതുകൊണ്ട് അതിൻ്റെ അവസ്ഥ എന്താകുമെന്നറിയില്ല. എന്തായാലും അച്ഛന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് മകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മകൻ്റെ പേരിൽ ഒരാശംസ വന്നിരിക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ചിത്രവും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, ആരവിൻ്റെ അച്ഛൻ ബിനോയ് കോടിയേരി തന്നെയാണെന്ന് കോടതി തെളിയിക്കട്ടെ. പിന്നെ സ്വന്തം അച്ഛൻ ആരാണെന്ന് കോടതിയിലും അതുപോലെ DNA പരിശോധന നടത്തിയൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരുന്ന ഒരു മകൻ്റെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ ഭീകരമാണ്. അത് എന്തായാലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. നമുക്കിനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കോടതി നടപടിക്രമങ്ങൾ നന്നായി നടക്കട്ടെ. എല്ലാവർക്കും പിതൃദിനാശംസകൾ. പിന്നെ വേറൊരു കാര്യം ഈ ഒരു വാർത്തയോട് ചേർത്ത് പറയുന്നു, പിതാക്കളെ സ്നേഹിക്കാനായി, അച്ഛന്മാരെ സ്നേഹിക്കാനായി ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് പിതൃദിനങ്ങളാണ്, അച്ഛനെയും അമ്മയും അതുപോലെ മാതൃദിനങ്ങളാണ്. അച്ഛനെയും അമ്മയും ഒക്കെ എന്നും ഓർക്കണം, അവരെ സ്നേഹിക്കണം. അവർ ഇറ്റിച്ച വിയർപ്പും രക്തവുമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർത്തുകൊള്ളുക. എന്തായാലും എല്ലാവർക്കും പിതൃദിനാശംസകൾ. വൈകിപ്പോയി എന്നാൽ പോലും പിതൃദിനാശംസകൾ. എല്ലാവരും അച്ഛന്മാരെയൊക്കെ വിളിച്ചു, സംസാരിച്ചു, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് സമ്മാനങ്ങൾ കൊടുത്തു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. എന്തായാലും അരവിന് ബീഹാറിൽ നിന്നുകൊണ്ട് അച്ഛൻ എന്ന് പറയുന്നയാൾക്ക് തെളിഞ്ഞാൽ മാത്രമല്ലേ അച്ഛൻ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അച്ഛനെന്ന് തന്നെ പറയാം. ആ കുട്ടി എങ്ങനെയാണ് പറയുന്നത്? പിതൃദിനാശംസകൾ അറിയിച്ചിരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി പിതൃദിനാശംസകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.